വനിതാ ദിനമാണ്. വിവാഹം, കുടുംബം എന്നീ വ്യവസ്ഥകളൊക്കെ എത്രത്തോളം സ്ത്രീപക്ഷമാണ് എന്നുള്ളൊരു ചർച്ചകളൊക്കെ നടന്നു വരുന്ന സമയമാണ്. വിവാഹത്തിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങളിൽ ഒരു പുനരാലോചന വേണ്ടേ എന്നും സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. വധുവിൻ്റെ പിതാവ് വധുവിനെ വരന് കൈപിടിച്ചേൽപ്പിക്കുന്നു. എല്ലാ മതവിഭാഗങ്ങളുടെ ആചാരങ്ങളിലും സംരക്ഷകന്റെ റോളിൽ വരുന്നത് പുരുഷനാണ്. പെണ്ണിനെ കൈപിടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ, എന്താണ് ജനങ്ങളുടെ അഭിപ്രായമെന്ന് നമുക്ക് നോക്കാം. മാതൃഭൂമി ന്യൂസ്, വനിതാ ന്യൂസ് ക്യാമ്പയിൻ, തുല്യമാണോ കല്യാണം? കൈപിടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കു പറഞ്ഞാല് സ്ത്രീ ആരുടെയോ ബാധ്യതയാണ് എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി എന്നാണ് അതൊക്കെ വരുന്നത്. നമ്മുടെ ഇവിടെ ഇത്രയും കാലം നിലനിൽക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പുരുഷന്മാരെ മാത്രം കേന്ദ്രീകരിച്ച് പുരുഷന്മാർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. ഒരു കന്യകനെ ദാനം ചെയ്യുന്ന നമ്മൾ അത്രയും നല്ല മനസ്സോട് കൂടിയിട്ട് കൊടുക്കുകയാണ്. അതൊരു നെഗറ്റീവായിട്ടുള്ള സംഭവമല്ല. ആ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ മകളെ സുഖം സന്തോഷം എന്നുള്ളതിനേക്കാളും ആ കല്യാണത്തിൻ്റെ ചെലവുകളും സ്വർണം കൊടുക്കുക, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ആ ഒരു വാക്ക് തെറ്റ് തന്നെയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, ഈ ആൺതുണ വേണം, അങ്ങനത്തെ ഒക്കെ കുറേ കോൺസെപ്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉള്ളത്. അത് ഒഴിവാക്കിയാൽ പിന്നെ ഈ പാട്രിയാർക്കിക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇനിയും തുടർന്ന് പോകുന്നു. നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് എന്നൊരു കാഴ്ചപ്പാടിലൊരാളാണ് ഞാൻ. അല്ലാതെ നമ്മളെ സംരക്ഷിക്കാൻ വേറൊരാളെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങിനോട് വലിയ താല്പര്യമില്ല. ഈവൻ എൻ്റെ ഫാമിലിയിൽ കൂടെ ആണെങ്കിൽ എന്താ പറയുക, കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അവള് പറഞ്ഞേക്കണം അങ്ങനെ ഒരു ഇത് ഉപ്പാൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പ്രശ്നം കേട്ടിട്ടുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ഇനീക്വാലിറ്റി തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ ഒരു വസ്തുവായിട്ട് കണ്ടിട്ട് അങ്ങോട്ട് അതിൻ്റെ ഒരു കൈമാറ്റം ചെയ്യുന്ന പോലെയായില്ലേ വിവാഹം.